ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന എന്താണ്? ഒരു ബേബി കിറ്റ് അല്ലേ. അതിനകത്തുള്ള പ്രധാന വസ്തു എന്താണ്? പൗഡറുണ്ട്, സോപ്പുണ്ട്, കുഞ്ഞുടുപ്പുണ്ട്, മറ്റു പല വസ്തുക്കളും ഉണ്ടാവും. എന്നാൽ ഇതിനകത്ത് പൗഡർ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതാണോ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല. സാധാരണ മുത്തശ്ശിമാരെല്ലാം കുട്ടികളെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? കുട്ടികളുടെ ശരീരത്തിലും മുഖത്തും ചെവിയിലും എല്ലാം തന്നെ, ശരീരത്തിലെ മടക്കുകളിലും എല്ലാം തന്നെ പൗഡർ വാരിപ്പൂശാറുണ്ട്. എന്നങ്ങനെ കണ്ണെഴുതി പൊട്ടുതൊട്ട് നല്ല സുന്ദരനോ സുന്ദരിയാക്കി കുട്ടിയെ അണിയിച്ചിരുത്താനാണ് ഇഷ്ടം. പൗഡറിന് ആസ്വാദ്യകരമായ ഒരു മണം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുട്ടികളെ എടുക്കുമ്പോൾ ഒരു മണം ഫീല് ചെയ്യാൻ വേണ്ടിയും പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കണം. അതായത്, സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഒരു മണമുണ്ട്, ഒരു ചെറിയ ഒരു പാലിൻ്റെ ഒരു സ്മെല്ല് കുട്ടികൾക്ക് ഫീൽ ചെയ്യും. അത് കുട്ടികൾക്ക് ഒരു പ്രായമാകുന്നവരെ, ഒരു 2 വയസ്സാകുന്നവരെ ഒരു സ്മെല്ല് ഉണ്ടാവും. അതിനാൽ കുട്ടികൾക്ക് സ്മെല്ലിന് വേണ്ടി, ഒരു നല്ല വാസനയ്ക്ക് വേണ്ടിയിട്ട് പൗഡറുകൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ പൗഡറുകൾ കുട്ടികളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പൗഡർ പതിവായി നിങ്ങൾ ശരീരം മുഴുവൻ പൂശുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി വരാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കാലിലെല്ലാം ചൊറിച്ചിലോടുകൂടി വരുന്ന അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്കിൻ കംപ്ലയിൻറ്റ് ഈ ഡ്രൈനെസ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി കാണാറുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം, കുട്ടികൾക്ക് മുഖത്തോ സൈഡിലോ പൗഡർ ഇടുകയാണെങ്കിൽ കുട്ടി വാതുറന്ന് കരയുമ്പോഴോ ഇല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴോ ഈ പൗഡർ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് വിട്ടുമാറാതെ വരുന്ന തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ പോലുള്ള ടെൻഡൻസിക്ക് ഈ പൗഡർ ഒരു കാരണമാകുന്നുണ്ട്. അതിനാൽ പൗഡറിൻ്റെ ബ്രാൻഡ് ഏതുമായിക്കോട്ടെ, കുട്ടിയുടെ മുഖത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക. മിക്കവാറുമുള്ള പൗഡറുകളിലെല്ലാം തന്നെ ഇത് എഴുതിയിട്ടുണ്ട്, കുട്ടികളുടെ മുഖത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. ഇന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പല പൗഡറുകളിലും ഉപയോഗിക്കുന്നത് കോൺസ്റ്റാർച്ച് ആണ് ഒരു ബേസായിട്ട് ഉപയോഗിക്കുന്നത്. കോൺസ്റ്റാർച്ച് ഉപയോഗിക്കുന്നതിന് കാരണം തന്നെ ഇവ പറന്ന്, അതായത് കാറ്റിൽ പറന്ന് പൊങ്ങി മൂക്കിലേക്ക് കയറാതിരിക്കാനാണ്. എന്നാൽ പോലും എല്ലാ പൗഡറുകളിലും സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, മുഖത്തിന് ഭാഗത്തേക്ക്, കഴുത്തിന് മുകളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വീട്ടുകാരും ഇത് ശ്രദ്ധിക്കാറില്ല. അതിനാൽ നിങ്ങളെല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക. മറ്റൊരു പ്രധാന പ്രശ്നം, കുട്ടികൾക്ക് വിട്ടുമാറാതെ വരുന്ന മുഖത്ത് കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, ഇതിനും പൗഡർ ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. അതിനാൽ ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും അമ്മമാർക്ക് ഈ ഒരു നിർദ്ദേശം നൽകാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെ പരിപാലിക്കുന്ന സമയത്ത് പൗഡർ ഉപയോഗം ഒഴിവാക്കുക. കുട്ടികൾക്ക് പൗഡറിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ചിലവർ ഡയപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് ഡയപ്പർ റാഷ് വരാതിരിക്കാൻ വേണ്ടി അതിനകത്ത് പൗഡർ ഉപയോഗിക്കുന്ന ശീലമുണ്ട്. എന്നാൽ ഇതും ഒരു ദുശീലം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഡയപ്പർ റാഷസ് കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയപ്പർ റാഷ് ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അത് അലർജി ഉണ്ടാക്കാത്ത ടൈപ്പ് ഡയപ്പേഴ്സ് ഉണ്ട്, ഒന്നുകിൽ അത് ഉപയോഗിക്കാം. അല്ല എങ്കിൽ ഡയപ്പറിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ക്രീമുകളുണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ക്രീമുകളുണ്ട്, ആൻറ്റി അലർജി ക്രീമുകളുണ്ട്. ഈ ക്രീമുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൗഡറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിനെ ഇത് ബോധവൽക്കരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ ഓമൈ ഹെൽത്തിന് വേണ്ടി അവതരിപ്പിച്ചത് ഡോക്ടർ രാജേഷ് കുമാർ. ബൈ.